ഹായ് ഫ്രണ്ട്സ്, സോൺ ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വാട്സപ്പിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം വലതുവശത്തെ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക, ശേഷം അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക, അതിലൂടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പിൻ നമ്പർ എനേബിൾ ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഒരു പേജാണ് കാണുക, അതിൽ എനേബിൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് പ്രകാരം ഒരു 6-ഡിജിറ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ പിൻ നമ്പർ തന്നെ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം അവർ ആവശ്യപ്പെടുന്നത് ഒരു ഇമെയിൽ അഡ്രസ്സാണ്. ഈ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വേണം ആ പിൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ റിക്കവറി ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അവിടെ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എന്നാലും അത് ചെയ്യരുത്. അങ്ങനെ ആ ഇമെയിൽ അഡ്രസ്സ് ഒരിക്കൽ കൂടെ അടിച്ച് നമുക്ക് ഈ സെറ്റിംഗ്സിനെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈയിങ് സെറ്റിംഗ്സ് എന്ന് കാണാം. ഇപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഡൺ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ വാട്സപ്പിൻ്റെ മെനുവിൽ നിന്നും വാട്സപ്പിലേക്ക് തിരിച്ചു വരികയാണ്, അഥവാ ചാറ്റ് സ്ഥലത്തേക്ക് തിരിച്ചു വരികയാണ്. ഇനി ഞാൻ വാട്സപ്പിന് എന്ത് മാറ്റം വന്നു എന്നറിയാൻ വേണ്ടി വാട്സപ്പ് ക്ലോസ് ചെയ്യുകയാണ്. ശേഷം വാട്സപ്പിനെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ക്ലിയർ ചെയ്യുന്നതും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ക്ലിയർ ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാട്സപ്പിന് ഒരു മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനിടയ്ക്ക് സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. മെനു ബട്ടണിൽ നിന്നും സെറ്റിംഗ്സ് തന്നെ എടുക്കുക. സെറ്റിംഗ്സിൽ അക്കൗണ്ട്സ്, അതിനുശേഷം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇവിടെ എനേബിൾഡ് ആയിട്ടുണ്ട് എന്ന, ഓൾറെഡി എനേബിൾഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഡിസേബിൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്നാൽ, ഫോണിൽ സാധാരണ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അല്ല സോറി, വാട്സപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഒ ടി പി തരാറുണ്ട്. ഇനി ഇത് എനേബിൾ ചെയ്ത ആളുകൾക്ക് ഒ ടി പിയോടൊപ്പം തന്നെ ഈ പിൻ നമ്പറും കൂടെ ആവശ്യപ്പെടും. എന്നിരുന്നാൽ നിങ്ങളുടെ സിം കാർഡ് ഒരിക്കൽ ഒരാൾക്ക് കിട്ടിയാൽ പോലും, ആ ഒ ടി പി കിട്ടിയാൽ പോലും നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. താങ്ക് യു.